ശ്രീ വി ആർ അനൂപ്, ഇവിടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് നേതാക്കൾ പ്രവർത്തിക്കണം എന്നത് വാസ്തവമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ അത്തരം ചട്ടക്കൂടിനുള്ളിൽ നിന്ന് തന്നെ അതിനുള്ളിൽ പ്രവർത്തിക്കുന്നവർ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലുള്ളവർ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ തന്നെ വേണം ഇവിടെ. പക്ഷേ താരിഖ് അൻവർ ആയാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയാലും ഇനി കെ പി സി സി പ്രസിഡന്റ് ആയാലും ആരായാലും തരൂർ പാർട്ടി വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തെന്നോ അതിന് വിരുദ്ധമായി എന്തെങ്കിലും സംസാരിച്ചുവെന്നോ പറയാൻ കഴിയില്ല. പാർട്ടിയുടെ ഭാഗമായ ആളുകൾ വിളിച്ച പരിപാടികളിലാണ് തരൂർ പങ്കെടുത്തത്. ഇവിടെ ചട്ടക്കൂട് ലംഘിച്ചു എന്ന് പറയുമ്പോൾ എം കെ രാഘവൻ ഈ പരിപാടിയെക്കുറിച്ച് ഡി സി സി പ്രസിഡന്റിനെ ഉൾപ്പെടെ അറിയിച്ചിരുന്നു എന്നത് പറഞ്ഞതാണ്. തരൂർ അറിയിച്ചോ ഇല്ലയോ എന്നത് മാത്രമാണോ പ്രശ്നം? തരൂർ എന്തെങ്കിലും തരത്തിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പാർട്ടി സ്ട്രക്ചറിന് പുറത്തുനിന്ന് എന്തെങ്കിലും പ്രവർത്തിച്ചുവെങ്കിൽ അതിന് കൃത്യമായ നടപടിയോ മുന്നറിയിപ്പോ നൽകേണ്ടുന്ന സമയമായിരുന്നില്ലേ? അതുണ്ടാകാത്തത് തന്നെ തരൂർ അത്തരം പ്രവർത്തികൾ ചെയ്തു എന്ന് കണ്ടെത്താനോ അതിൽ നടപടിയെടുക്കാനോ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുകൂടിയല്ലേ ഇത് വ്യക്തമാക്കുന്നത്? അല്ല, തരൂരിനെതിരെ എന്തെങ്കിലും നടപടിയെടുത്ത് ശിക്ഷണ നടപടി സ്വീകരിക്കുമെന്നൊന്നും ആരും കരുതുന്നില്ല. പക്ഷെ ശശി തരൂരല്ല ഏത് നേതാവായാലും സംഘടന ഫ്രെയിമിനകത്ത് നിന്ന് പ്രവർത്തിക്കണം. അത് തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ട കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർ പറയുന്നത്. കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിൽ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ ഈ ഇന്ന് മൊത്തത്തിൽ മാധ്യമങ്ങളിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു പ്രതീതി എന്ന് പറയുന്നത് ഏതാണ്ട് ശശി തരൂരിനെ ചിലരൊക്കെ പിന്തുണയ്ക്കുന്നു, കെ സി വേണുഗോപാലും മി ഡി സതീശനും ശശി തരൂരിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഒരു മാധ്യമ നിർമ്മിതി മാത്രമാണ്. കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് കേരളത്തിലെ നിന്നുള്ള കോൺഗ്രസിന്റെ കേന്ദ്രത്തിലെ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്നില്ല, കോൺഗ്രസിന്റെ കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ തീരുമാനം എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ശശി തരൂരിനെതിരാണെങ്കിൽ അദ്ദേഹം സംഘടനാ ചുമതലയുള്ള നിർവഹിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷവും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി ശശി തരൂർ വരുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായി ഒരു ആസൂത്രിതമായി രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോ പണ്ട് വടക്ക് നോക്കി കേന്ദ്രത്തിൽ വിനോദ് കുമാർ ആലപ്പി എന്ന് പറയുന്ന ഭീകരന്റെ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ വരുന്നു എന്ന് പറഞ്ഞ് ശ്രീനിവാസൻ പരാതി കൊടുക്കുന്നത് പോലെ ആരൊക്കെയോ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പിന്നെ വി ഡി സതീശൻ അദ്ദേഹം സംഘപരിവാറിനെതിരായ ഒരു പരിപാടിക്കെതിരെ നിൽക്കുമെന്ന് സാമാന്യ ബോധമുള്ള കോൺഗ്രസ് രാഷ്ട്രീയം അല്ലെങ്കിൽ കുറച്ച് കാലത്ത് കേരള രാഷ്ട്രീയം പഠിക്കുന്ന ഒരാളും പറയില്ല. കാരണം കേരളത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന പല സംഘപരിവാർ നരേറ്റീവ്സും തകർത്ത ഒരാളാണ് വി ഡി സതീശൻ. കേരള നിയമസഭയ്ക്കകത്ത് ദേവസ്വത്തിൽ പൊതുപണം ഉപയോഗിക്കുന്നു എന്നുള്ള ശശികലയുടെ സ്റ്റേറ്റ്മെന്റ് നിയമസഭയിൽ തുടർന്ന് കാട്ടുന്ന അദ്ദേഹമാണ്. പറവൂരിൽ മതപ്രബോധകർക്കെതിരെ ആക്രമണം ഉണ്ടായ സമയത്ത് വളരെ അതിശക്തമായി ഇടപെടുന്ന അദ്ദേഹമാണ്. പോൾവാൾക്കറുടെ കാര്യത്തിൽ വളരെ ശക്തമായ പ്രസംഗം നടത്തിയത് അദ്ദേഹമാണ്. അതിന്റെ പേരിൽ പലപ്പോഴും കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അപ്പോൾ സംഘപരിവാറിന് ശശി തരൂർ എതിർക്കുന്നു, ആ ശശി തരൂരിനെ വി ഡി സതീശൻ എതിർക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു തമാശ മാത്രമായിരിക്കും. പിന്നെ അതുപോലെ ഇവിടെ ആർക്കാണ് ശ്രീ വി ആർ അനൂപ് ഇത്തരം ആശങ്കകളൊക്കെ ഉണ്ടായത്? തരൂരിന്റെ പരിപാടി തടയുകയും അതിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പിന്മാറുകയും ചെയ്തപ്പോൾ മുതൽ ഉണ്ടായ വിവാദമാണല്ലോ. ഇപ്പോഴും അറിയില്ലല്ലോ യൂത്ത് കോൺഗ്രസ് എന്തുകൊണ്ട് പിന്മാറി, ആര് നിർദ്ദേശം നൽകിയെന്നത്. ഇപ്പോഴും അങ്ങനെ ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ല. പരാതി അയച്ചു എന്നാണ് എം കെ രാഘവൻ പറയുന്നത്. പരാതി ലഭിച്ചിട്ടില്ല എന്ന് നേതൃത്വം പറയുന്നു. ഇവിടെ ബലൂണിന്റെയും സൂചിയുടെയും ഒക്കെ കഥ പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെ ഗുരുതരമായ പ്രശ്നമായി ഇതിനെ ചൂണ്ടിക്കാട്ടുന്നു. വിഭാഗീയ പ്രവർത്തനവും സമാന്തര പ്രവർത്തനവും അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതി എഴുതി നൽകാൻ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ ഈ നേതാക്കൾക്ക്. ഇന്ന് താരിഖ് അൻവർ പറഞ്ഞത് ഒരു പരാതിയും ഇത് സംബന്ധിച്ച് തരൂരിനെതിരെ ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ്. അപ്പോൾ ആരാണ്, ഇത് മാധ്യമങ്ങൾ മാത്രം സൃഷ്ടിച്ചതാണോ? ഇവിടെ ഇങ്ങനെ പുറമെ പറഞ്ഞതിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരില്ലേ? പരാതി എഴുതി കൊടുക്കേണ്ടത് അവർ. കേരളത്തിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അവർ പരാതിക്കാരാകേണ്ട ആളുകളല്ലോ, നടപടി എടുക്കേണ്ട ആളുകളല്ലേ? അവർ പാർട്ടിയുടെ നിലപാട് പറയേണ്ട ആളുകളല്ലേ? അത് അവർ വളരെ കൃത്യമായി
അത്തരമൊരു മെസ്സേജ് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് മുന്നിലും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലും വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്, കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനകത്ത് വി ഡി സതീശൻ ഒരു പരാതിക്കാരനായി കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ഈ പരിപാടി കോഴിക്കോട് നടക്കുന്നതല്ലല്ലോ പ്രശ്നം. പരിപാടി നടക്കുന്നതിന് മുമ്പ് വളരെ ആസൂത്രിതമായി പമ്പ് ചെയ്യപ്പെട്ട ചില വാർത്തകളെ കുറിച്ച് നിങ്ങൾ ബോധപൂർവം പറയാതിരിക്കുകയാണ്. പരിപാടി കോഴിക്കോട് ആദ്യമായി ശശി തരൂർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയല്ല. കേരളത്തിൽ പല സ്ഥലത്തും തുടർച്ചയായി ആസൂത്രിതമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അച്ചടക്ക സമിതി അത് പരിശോധിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്തവർക്കെതിരെ നടപടികൾ എടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ കൃത്യമായ മുന്നറിയിപ്പ് അത് ചെയ്തവർക്ക് കൊടുക്കുന്നില്ല? അത് തന്നെയല്ലേ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം.